ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ള പുതിയ മലയാളം വെബ് സീരീസ് മാസ്റ്റർ പീസ് ഒത്തിരി കാരണങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് തന്നെ മാസ്റ്റർ പീസ് എന്നുള്ള ശരിയായ വാക്കിന്റെ സ്പെല്ലിംഗിൽ ആ പീസ് PIEC ആണ് അല്ലെ, ഒരു കലാസൃഷ്ടി മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ സീരീസിന്റെ പേര് മാസ്റ്റർ പീസ് ആണ്. നമ്മൾ ശാന്തം സമാധാനം എന്നൊക്കെ പറയുന്ന ആ പീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പീസ്. ഈ തുടക്കത്തിലുള്ള നറേറ്റീവ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ആ പുതുമ കിട്ടും. കാരണം ഇതിന്റെ നറേഷൻ തുടങ്ങുന്നത് ഇറ്റാലിയനിലാണ്. ഡാവിൻസി വരച്ചിട്ടുള്ള മോണോലിസ എന്നുള്ള പെയിന്റിംഗിൽ നിന്നാണ് ഈ ഇതിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആ പെയിന്റിംഗ് ആണ് നമ്മളോട് ആദ്യം സംസാരിക്കുന്നത്. ഇത് കണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് മാസ്റ്റർ പീസ് എന്നുള്ള അർത്ഥത്തിൽ അവർ കൊണ്ടുവന്ന് നിർത്തും ഈ ഒരു കലാസൃഷ്ടി എന്നുള്ള പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു മാസ്റ്റർ പീസ് അല്ലെ, അല്ലെങ്കിൽ സമാധാനം എന്നുള്ള ആ കാര്യം നമ്മൾ മാസ്റ്റർ ചെയ്യുക, നമ്മുടെ ജീവിതത്തിലോട്ട് എങ്ങനെ സമാധാനം കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളിലോട്ടും ഇതിന്റെ ഒരു കഥയുടെ ഒരു ടോട്ടാലിറ്റി അവർ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ദ്വയാർത്ഥമുള്ളൊരു പേരായിട്ട് എനിക്ക് തോന്നി. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ പറയുകയാണെങ്കിൽ ഇതിന്റെ കണ്ടന്റ്. ഇതിന്റെ കണ്ടന്റ് ഡെഫിനറ്റ്ലി ഒരു കണ്ടംപററി കണ്ടന്റ് എന്ന് പറയാം അല്ലെ, ഇന്നത്തെ കാലത്തിന്റെ ഒരു കഥ. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ മലയാളം സീരീസ് എന്ന് പറയാൻ ക്രൈം ത്രില്ലറും അതൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ, അല്ലാതെ അധികം മലയാളം സീരീസുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ സീരിയലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കാണാറുള്ള കഥകളൊന്നും തന്നെ നമ്മളാരും തന്നെ മേ ബി കാണാറില്ല. പക്ഷെ വല്ലപ്പോഴുമൊക്കെ നമ്മൾ അറിയാതെ കണ്ടുപോവുകയാണെങ്കിൽ പോലും അതൊന്നും നമ്മളുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു കഥ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും മാസ്റ്റർ പീസ് എന്ന ഈ സീരീസ് പല കാരണങ്ങൾ കൊണ്ടും ഒരു ഇന്നത്തെ ലോകത്തിന്റെ കഥ പറയുകയാണ്. ആ കണ്ടംപററി നേച്ചർ ഇതിന്റെ വലിയൊരു അട്രാക്ഷൻ. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ആറ് ക്യാരക്ടേഴ്സിൽ രണ്ടുപേര് ഷറഫുദ്ദീനും നിത്യ മേനോനുമാണ്. അപ്പൊ ഇവര് ഭാര്യയും ഭർത്താവുമാണ്. ഇവരുടെ പ്രൊഫഷൻ എന്താണെന്ന് കാണിക്കുന്നതിൽ ഒരു പുതുമയുണ്ട്. പർട്ടിക്കുലർ നിത്യ മേനോൻ എന്താണ് ലോഞ്ച് ചെയ്യാൻ നോക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞ അധികം സ്പോയിലറാണ് നോക്കുന്നില്ല. പക്ഷെ അതിനൊരു ആർക്കുണ്ട്, അത് വളരെ റെലവെന്റ് ആണ്. അവരെന്താണ് ചെയ്യാൻ നോക്കുന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നോട്ടത്തിൽ നിന്നാണ് ആ കഥ പറയുന്നത്. അവര് അച്ഛനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയുണ്ട്. ഇത് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ട്. പിന്നെ വേറൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് ഫോർ എക്സാമ്പിൾ ഇതിൽ ഒരു ഒരു ഇൻസിഡന്റ് എടുത്ത് പറയുകയാണെങ്കിൽ അശോകന്റെ ക്യാരക്ടറിന് ഒരു സമയത്ത് വെച്ച് ഡയബറ്റിക് ആണ് പുള്ളിക്കാരൻ. അപ്പൊ ഷുഗർ ലെവൽ താഴ്ന്നു പോകും. അപ്പം മകളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടി. ഈ രണ്ട് സൈഡിൽ നിന്നും അച്ഛനമ്മമാർ വന്നിട്ടുണ്ട്. അപ്പൊ അശോകൻ ഈ ഷുഗർ ലെവൽ താഴ്ന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഷുഗർ കുറച്ച് കിട്ടണം. പക്ഷെ അടുക്കള ഷുഗർലെസ് ആണ്. അങ്ങനെ ഒരു ഷുഗർലെസ് അടുക്കള എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും നമ്മൾ ഒരിക്കലും കാണാറില്ല. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോസിബിളി ഒരു പുതിയ തലമുറയുടെ ലക്ഷണമാണ്. അല്ലാതെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള മലയാളം സീരിയലിലൊന്നും ഒരു ഷുഗർലെസ് അടുക്കള എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഈ കണ്ടന്റിന്റെ ആ ഒരു പ്രത്യേകതയോടെ നമുക്ക് ചേർത്ത് പറയാനുള്ള സ്ക്രിപ്റ്റിന്റെ ഒരു ബലം. കാരണം ഈ സീരീസിന്റെ ഒരു പ്രത്യേകത ഇത് ഒരു വീട് വെച്ചുകൊണ്ടാണ് ഇവർ കഥ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ ഒരു 99% സമയം ഒരു ഒരു വീടിന് ഒരു ഫ്ലാറ്റിനുള്ളിലെ ഷോട്ടുകളാണ്. അപ്പൊ കൂടിപ്പോയ ഒരു 4 മുറി 5 മുറി മാക്സിമം. അതിനകത്ത് നിന്നുകൊണ്ട് ഒരു 5 പാർട്ട് ഉള്ള ഒരു സീരീസ് പറയുമ്പോഴത്തേക്കും ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനോട് ഒരു മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ഒരു നറേറ്റീവ് സ്റ്റൈൽ കൊണ്ട് അതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു കെട്ടിടപ്പ് കൊണ്ട് നമുക്ക് ഒരു സിറ്റുവേഷനിൽ പോലും ഒരു ബോറടി എന്നുള്ളത് തോന്നില്ല. ഇത് വളരെ ലൗഡാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, എക്സാജറേറ്റ് ആണെന്ന് തോന്നാം, അതിലോട്ടൊക്കെ നമുക്ക് വരാം. പക്ഷേ ഒരു സിറ്റുവേഷനിൽ പോലും ഇതൊരു ഡള്ളായി പോകുന്നല്ലോ, ഇത് നമ്മൾ കണ്ട കാര്യം തന്നെയാണല്ലോ, അങ്ങനെ തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഒരിടത്തും കിട്ടുന്നില്ല. അതിനോട് തന്നെ ചേർത്ത് പറയുന്ന ഒരു ഫാക്ടാണ് ഇതിന്റെ ഒരു വിഷ്വൽ ഡെലിവറി. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വളരെ റെസ്ട്രിക്റ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കഥ എന്ന് പറയുമ്പോൾ അതിന്റെ ക്യാമറ ആംഗിൾസും അതിന്റെ വിഷ്വൽസും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബോറടിക്കും, നമുക്ക് കുറച്ച് കണ്ടപ്പോഴത്തേക്കും ഒന്ന് മടുക്കാം. അവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യൂവർ എന്ന രീതിയിൽ നമ്മുടെ എക്സ്പീരിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല തകർപ്പൻ ക്യാമറ വർക്ക് ഇതിൽ നടക്കുന്നുണ്ട്. അത് എടുത്തു പറയാതിരിക്കാൻ. ഞാൻ കുറച്ചു മുമ്പ് ഒന്ന് ടച്ച് ചെയ്ത് പോയതാണ് ഇതിന്റെ ഒരു ടോൺ അല്ലെങ്കിൽ ഒരു മീറ്റർ എന്നൊക്കെ പറയാവുന്ന കാര്യം. അത് വളരെ ലൗഡാണ്. അത് നമ്മൾ കണ്ടു തുടങ്ങുമ്പം ഇതിന്റെ ഒരു കളർ പാറ്റേൺ തന്നെ വളരെ ലൗഡാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ, മേ ബി ചില യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന പോലെ വളരെ ബ്രൈറ്റായ കളേഴ്സ് ഇട്ട് നിറച്ചുകൊണ്ടാണ് കഥ നമ്മളോട് പറയുന്നത്. കണ്ടു തുടങ്ങിയപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഇത്രയും ലൗഡായിട്ടുള്ള ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്കൊരു അലോസനം തോന്നി. പക്ഷെ കണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഈ കഥ നമ്മളോട് ഡെലിവർ ചെയ്യേണ്ടത് മേ ബി ഒരു ഇത്തിരി ലൗഡായിട്ടാണ്. കാരണം ആ കഥയ്ക്കൊരു എവിടെയൊക്കെ കൂടുതൽ സർക്കാസ്റ്റിക് ഒരു 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 പ്രത്യേക ഒരു നേച്ചർ ഉണ്ടാക്കാൻ കഥയ്ക്ക്. അപ്പൊ അത് വെറുതെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ നമ്മളോട്ട് അത് ഹിറ്റ് ചെയ്യില്ല. ആ ഒരു നോച്ച് കൂടി നിൽക്കുന്ന മീറ്ററാണ് ഇതിന് ശരിക്കും സ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ മാസ്റ്റർ പീസ് എന്ന ഈ വെബ് സീരീസിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ ഒത്തിരി കഥാപാത്രങ്ങളില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ 4 കഥാപാത്രങ്ങളാണ്, ഷറഫുദ്ദീൻ, നിത്യ മേനോൻ ഈ ഒരു ദമ്പതികൾ. ഇതിൽ ഷറഫുദ്ദീന്റെ അച്ഛനും അമ്മയുമായിട്ട് രഞ്ജി പണിക്കരും ലീല പാർവതിയും വരുന്നു. ഇപ്പുറത്ത് നിത്യ മേനോന്റെ അച്ഛനും അമ്മയുമായിട്ട് അശോകനും ശാന്തി കൃഷ്ണയും വരും. ഈ 6 കഥാപാത്രങ്ങളാണ് ബേസിക്കലി ഇതിനകത്തുള്ളത്. പിന്നെ വന്നു പോകുന്ന അവിടെ ആയിട്ട് കുറച്ച് പേരൊക്കെ വന്നു പോകുന്നുണ്ട്, മേ ബി ഒരു 3-4 പേര്, അത്രേ ഉള്ളൂ. ഈ 6 പേരും വളരെ വ്യത്യസ്തരാണ്. പക്ഷെ ഇവരെല്ലാരും കൂടെ കൂടിച്ചേരുമ്പോഴുള്ള രസമാണ് ഈ സീരീസിന്റെ മെയിൻ അട്രാക്ഷൻ. ഈ പറഞ്ഞതിനോട് തന്നെ ചേർത്ത് പറയാം, ഹ്യൂമർ നന്നായിട്ട് എനിക്ക് പല സ്ഥലങ്ങളിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ലൗഡ് മീറ്റർ ടോണിനോടൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതിലെ ഹ്യൂമർ നമുക്ക് നന്നായി ക്ലിക്കാവും.
ലീല പാർവതി പൊതുവേ അങ്ങനെ ഹ്യൂമറസ് ആയ ഒരു വേഷത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ അവർ നല്ല തകർപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കാണ് ആ ഒരു ഹൈ മീറ്റർ കറക്റ്റായിട്ട് പിടിച്ചിട്ടുള്ളത് അവരാണ്. അവരുടെ ചില സമയത്തുള്ള സംസാരവും പർട്ടിക്കുലർലി ഈ മോണലിസ പെയിന്റിംഗ് നോക്കിക്കൊണ്ടുള്ള അവരുടെ ചില ഡയലോഗൊക്കെ നല്ല രസമായിരുന്നു. ഇനി ഫൈനലി ഒരു പോയിന്റോടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് നിർത്താം. പക്ഷേ അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ലെന്ന് ദയവായി കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഫൈനൽ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് ശരിയാണ് ഹ്യൂമറസ് ആണ്, ലൗഡ് ആണ്, പുതുമയുള്ളതാണെങ്കിലും ഇത് കണ്ടു തരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മളിലോട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒത്തിരി നല്ല മെസ്സേജുകളുണ്ട് ഈ സീരീസ്. നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഇക്വേഷനിൽ ഉണ്ടാകുന്ന ഇന്നത്തെ ലോകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ബാലൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ തന്നെ സമൂഹത്തിൽ ഇപ്പം സേ ഇതിൽ ക്രിസ്ത്യൻ ഔട്ട്ലുക്കിലാണ് ഈ രണ്ട് ഫാമിലി നിൽക്കുന്നത്. അപ്പം ഒരു സൈഡിൽ മാർത്തവുമായ മറ്റേ സൈഡിൽ ഓർത്തഡോക്സുമാണ് രണ്ട് ഗ്രൂപ്പായിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ തന്നെ നമുക്കിടെ തീർത്തിട്ടുള്ള പല പല പതിലുകളുടെയോ അല്ലെങ്കിൽ വേർതിരിവുകളുടെയൊക്കെ ഒരു പൊള്ളത്തരം, അങ്ങനെ അങ്ങനെ ഒത്തിരി നല്ല മെസ്സേജുകൾ നമുക്ക് തന്നുകൊണ്ടാണ് ഈ സീരീസ് കൊണ്ടുപോയി നിർത്തുന്നത്. പിന്നെ അത് നിന്നെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇതിലൊരു ഈ പറഞ്ഞു വന്ന നാല് ആറ് പേരുടെ കോമ്പിനേഷനിൽ, പർട്ടിക്കുലർ ഈ അച്ഛനമ്മമാരുടെ കോമ്പിനേഷനിൽ ഇവർ നല്ല രസമായിട്ടൊരു ട്വിസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സ്പോയിലറായി പോവും, പക്ഷേ അത് കൺക്ലൂഡ് ചെയ്ത രീതിയിൽ നമുക്ക് തോന്നുന്നു ഇനി അടുത്തൊരു പാർട്ട് ഇതിന് വരികയാണെങ്കിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലോട്ടൊക്കെ ഇത് കഥ അവർ കൊണ്ടുപോകും. ഈ മാതാപിതാക്കളൊക്കെ തമ്മിലുള്ള ബന്ധം മറ്റൊരു രീതിയിലായിട്ട് മാറി മറിയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതുപോലെയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നല്ല പുതുമയുള്ള നന്നായിട്ടൊക്കെ ചിരിക്കാൻ പറ്റുന്ന ഒരു മലയാളം വെബ് സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആണ് മാസ്റ്റർ പീസ്.